തിരുവനന്തപുരത്തെ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുന്നു. ജനറൽ ആശുപത്രിയിലെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ നിന്നും റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, എന്താണ് ജനറൽ ആശുപത്രിയിൽ സംഭവിക്കുന്നത്? വാക്സിന്റെ ക്ഷാമം രൂക്ഷമാണ് സംസ്ഥാനത്ത്. വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ഇതിന്റെ പ്രതിഫലനം ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ, അവിടെ അനുഭവപ്പെടുന്ന ജനങ്ങളുടെ പ്രതികരണം ഒക്കെ എങ്ങനെയാണ്? പ്രിയ, നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റലിന് മുന്നിലാണ്, വാക്സിനേഷൻ കേന്ദ്രത്തിന് മുന്നിലാണ്. അത്യപൂർവമായിട്ടുള്ള തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ ഇവിടെ അനുഭവപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ കൃത്യമായി പോലീസ് ഇടപെട്ട ഒരു തിരക്ക് നിയന്ത്രിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഏകദേശം 300-400 മീറ്ററോളം ക്യൂ രാവിലെ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഏകദേശം ക്യൂ അനുഭവപ്പെടുന്നുണ്ട്. നിലവിൽ നമുക്കറിയാം, ഇന്നലെയോടുകൂടി സ്പോട്ട് രജിസ്ട്രേഷൻ, ഇന്നലെ വരെ ഇവിടെ എത്തി രജിസ്റ്റർ ചെയ്ത് കോവിഡ് വാക്സിൻ സ്വീകരിക്കാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് മുതൽ കോവിഡ് സ്പോട്ട് രജിസ്ട്രേഷൻ നിർത്തലാക്കിയിരിക്കുന്നു. ഓൺലൈൻ രജിസ്ട്രേഷന് ശേഷം ഇവിടെ വരിക, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാണിച്ച് വാക്സിൻ എടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടേക്ക് രാവിലെ 5 മണി മുതൽ തന്നെ ഇക്കാര്യം അറിയാതെ നിരവധി പേരാണ് എത്തിച്ചേർന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് എത്തി അവർ തിരക്ക് നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏകദേശം 200 മീറ്ററോളം ക്യൂ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും പോലീസ് എത്തിയപ്പോൾ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷം സ്പോട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ എത്തിയവരെയും അതുപോലെ തന്നെ സെക്കൻഡ് ഡോസ് എടുക്കേണ്ടവർക്ക് മാത്രമാണ് പ്രിഫറൻസ് ഇപ്പോൾ നൽകുന്നത്. അവർക്ക് വാക്സിൻ എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണം നൽകിയിട്ടുണ്ട്. പോലീസ് എത്തി മൈക്ക് അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും രജിസ്റ്റർ ചെയ്യാത്തവർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓരോരുത്തരെയും കൃത്യമായി തന്നെ പരിശോധിച്ച് അവരുടെ രജിസ്ട്രേഷൻ കാർഡ് നോക്കിയതിന് ശേഷം ഇല്ലാത്തവരെ തിരികെ വിടുവാനുള്ള ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. പക്ഷേ നിലവിൽ ജനറൽ ഹോസ്പിറ്റലിൽ ഇതുവരെയും വാക്സിൻ എത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. വാക്സിൻ എടുക്കാൻ പോയിരിക്കുന്നു എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. പക്ഷേ രാവിലെ 5 മണി മുതൽ ഇവിടെ ജനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെയും വാക്സിനേഷൻ ഇവിടെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഉടൻ തന്നെ വാക്സിൻ എത്തുമെന്നും വാക്സിനേഷൻ ആരംഭിക്കുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അത്യപൂർവമായിട്ടുള്ള ഒരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. രാവിലെ മുതൽ ഇവിടെ എത്തിയവരുണ്ട്. അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോവാം. സാറെ, രാവിലെ മുതൽ ഇവിടെ എത്തിയതാണോ? എന്താണ് വന്നതിന് ശേഷം? രാവിലെ മുതൽ 6 മണി വരെ ഇവിടെ വന്നതാണ്. ഇതുവരെ മരുന്ന് വന്നിട്ടില്ല, അങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. ഈ രജിസ്റ്റർ ചെയ്തിട്ട് വന്നതാണ്. ഫസ്റ്റ് ഡോസ് ആണോ? സെക്കൻഡ് ഡോസ്. സെക്കൻഡ് ഡോസ് ആണ്. പോലീസ് എന്താണ് വന്ന് പറയുന്നത്? പോലീസ് അതിൻ്റെ ന്യായമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വെള്ളം കൂട്ടരുത്, നിന്നമാനമായിട്ട് എടുത്തുകൊണ്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. രാവിലെ വന്നതാണോ? രാവിലെ വന്നതാണ്. ടോക്കൺ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇതുവരെ ടോക്കൺ കിട്ടിയിട്ടില്ല. ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡോസ് ആണ്? സെക്കൻഡ് ഡോസ് ആണ്. ഡ്യൂ ആണ്. ഇപ്പോൾ ഈ ഫസ്റ്റ് ഡോസ് എടുക്കുന്നവർക്ക് ഓൺലൈനിലൂടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ പേപ്പറുമായി ഇവിടെ വരിക, അല്ലെങ്കിൽ സെക്കൻഡ് ഡോസ് എടുക്കുന്നവർക്ക് രജിസ്ട്രേഷൻ ഒന്നും വേണ്ട, അതിൻ്റെ മെസ്സേജ് കാണിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ. പക്ഷേ വലിയ തിരക്ക്, എനിക്ക് പിന്നിലൊക്കെ തന്നെ ഏകദേശം 200-300 മീറ്ററോളം ഈ ആശുപത്രിയുടെ മെയിൻ ഗേറ്റിന് മുൻവശം വരെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ പോലീസ് കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ ഇത്തരത്തിലൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല, വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ കൃത്യമായി തന്നെ ഇടപെട്ട് അതിനൊരു പരിഹാരം കണ്ടിരിക്കുകയാണ്. പ്രിയ, റിനു, ഒരുപക്ഷേ ഈ സെക്കൻഡ് ഡോസ് എടുക്കാൻ വന്നവർ, അവർ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. രാവിലെ മുതൽ അവിടെ ക്യൂവിൽ നിൽക്കുന്നു. ശാരീരികമായ അസ്വസ്ഥതകൾ ഉൾപ്പെടെ അവർക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. പക്ഷേ ഈ വാക്സിൻ ക്ഷാമം രൂക്ഷമാണ് എന്നുള്ള ഒരു വാർത്ത പ്രചരിക്കുന്നത് കൊണ്ട് തന്നെ, അതൊരു അവരിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ആ ആശങ്കയുടെ പുറത്താണ് ഇപ്പോൾ ആളുകൾ കൂടുതലായി എത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ വാക്സിൻ എടുക്കാൻ പോയിട്ടുണ്ട് എന്ന് റിനു പറഞ്ഞല്ലോ, അത് എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തിക്കാനും വിതരണം ചെയ്യാനുമുള്ള സംവിധാനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടോ? പ്രിയ, ഇന്നലെ വൈകുന്നേരത്തോടുകൂടി 2.5 ലക്ഷം വാക്സിൻ തിരുവനന്തപുരത്ത് എത്തുമെന്നുള്ളതാണ് ആ കേന്ദ്ര സർക്കാർ ആരോഗ്യ വകുപ്പിനെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ വൈകുന്നേരം വരെയും അത്തരത്തിലൊരു വാക്സിൻ തിരുവനന്തപുരത്ത് എത്തിയിരുന്നില്ല. ഇന്ന് രാവിലെയോടുകൂടി പക്ഷേ ബാക്കിയുണ്ടായിരുന്ന ഡോസുകൾ കൃത്യമായി തന്നെ വിതരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വാക്സിൻ ക്ഷാമം രൂക്ഷമായതുകൊണ്ട് തന്നെ വിവിധ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ ഇപ്പോൾ അടച്ചിട്ടുണ്ട്. ഇപ്പോൾ പരിമിതപ്പെടുത്തി ചില ഇടങ്ങളിൽ മാത്രമാണ് വാക്സിനേഷൻ ഉള്ളത്. അത്തരം സ്ഥലങ്ങൾ തിരക്കി ജനങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അവിടേക്ക് എത്തുകയാണ്. അതിൻ്റെ ഒരു തിരക്കാണ് അത്യപൂർവമായി പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ നമുക്കറിയാം, കോട്ടയം അടക്കമുള്ള വിവിധ ജില്ലകളിൽ വലിയ തിരക്കാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ തിരുവനന്തപുരത്തും അത്തരത്തിലൊരു തിരക്കിലേക്ക് പോയിരിക്കുന്നു. വലിയൊരു ക്യൂ, ഏകദേശം 200-300-400
മീറ്ററോളം ദൂരേക്ക് ക്യൂ വ്യാപിച്ചിട്ടുണ്ട്. ഇത് രജിസ്ട്രേഷൻ ചെയ്തവരാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അവരോടൊക്കെ തന്നെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ബാക്കിയുള്ളവരെ പോലീസ് ഇടപെട്ട് കൃത്യമായി പരിശോധിച്ച് തിരികെ വീട്ടിലേക്ക് വിടുന്ന ഒരു സജ്ജീകരണത്തിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ കൃത്യമായി വാക്സിൻ എത്തിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഒരു ഇടപെടൽ നടത്താൻ കഴിയുമെന്നുള്ളതാണ്. ഇന്ന് വാക്സിനേഷൻ കേന്ദ്രങ്ങൾ പലതും അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം അത് തന്നെയാണ് ഇത്തരം ഇടങ്ങളിൽ വലിയ ഒരു തിരക്ക് അനുഭവപ്പെടാനുണ്ടാകുന്ന ഒരു കാരണം. തീർച്ചയായും റിനു ആണ് വിവരങ്ങൾ നൽകിയത്. വാക്സിനേഷൻ കേന്ദ്രങ്ങളിലൊക്കെയും വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. വാക്സിൻ ക്ഷാമം ഉണ്ട് എന്ന ഒരു വാർത്ത വരുന്നത് കൊണ്ട് തന്നെ ആളുകളൊക്കെയും അത് ലഭിക്കാനുള്ള ഒരു ധൃതി കാണിക്കുന്നുണ്ട്. അവിടേക്ക് എത്തുന്നുണ്ട്, തങ്ങൾക്ക് ലഭിക്കണം എത്രയും പെട്ടെന്ന് എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് തന്നെയാണ് ഇതത് സെക്കൻഡ് ഡോസ് ഉൾപ്പെടെ എടുക്കാനുള്ളവരാണ് ഈ നിരയിലൊക്കെയും നിൽക്കുന്നത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്നും നൽകിയത്.